കൊണ്ടാടി. ഒക്ടോബർ 17 ലോക ദാരിദ്ര്യ നിർമാർജന ദിനം വിവരമായി ആചരിച്ചു. കൈകഴുകൽ ശീലം പ്രചരിപ്പിക്കുന്നതിനാൽ ഒക്ടോബർ 15 സ്കൂളിൽ ലോക കൈകഴുകൽ ദിനം ആചരിച്ചു. ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനം ആചരിച്ചു. തൊടുപുഴ ഉപജില്ലാ പ്രവൃത്തി പരിചയ മേളയിലും ശാസ്ത്രമേളയിലും മികച്ച നേട്ടം കൈവരിക്കാൻ നമ്മുടെ സ്കൂളിന് കഴിഞ്ഞു. വാർത്തകൾ വിശദമായി. വയോജന ദിനവും ഗാന്ധി ജയന്തിയും വർണ്ണാഭമായി ആചരിച്ചു. വാർഡ് മെമ്പർ ഇസബേല ജോഷി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുണ്ടനടിയിൽ PTA പ്രസിഡന്റ് ഷിനാ മോളത്ത് എന്നിവർ പ്രസംഗിച്ചു. സ്കൂളിലെ കുട്ടികളുടെ മുത്തച്ഛന്മാരെയും മുത്തശ്ശിമാരെയുമാണ് ആദരിച്ചത്. എത്തിച്ചേർന്ന എല്ലാ വയോജനങ്ങളെയും കുട്ടികൾ പൂക്കൾ നൽകി സ്വീകരിച്ചു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കുട്ടികൾക്ക് ചെയ്യാൻ വിവിധ പ്രവർത്തനങ്ങളാണ് നൽകിയത്. ഗാന്ധിജിയുടെ ചിത്രം വരയ്ക്കുക, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വീട്ടിൽ ഒട്ടിക്കുക, ഗാന്ധി സൂക്തങ്ങൾ എഴുതുക തുടങ്ങിയവ. അതോടൊപ്പം ഓരോ ക്ലാസിന്റെയും ഗാന്ധി പതിപ്പ് കുട്ടികൾ തയ്യാറാക്കുകയും ചെയ്തു. ഒക്ടോബർ 9 ലോക തപാൽ ദിനം വിപുലമായി ആചരിച്ചു. തപാൽ ദിനത്തോടനുബന്ധിച്ച് 4 ക്ലാസ്സിലെ കുട്ടികൾ അധ്യാപകർക്കും കൂട്ടുകാർക്കും കത്തുകൾ എഴുതി തപാൽ പെട്ടിയിൽ പോസ്റ്റ് ചെയ്തു. ഒക്ടോബർ 16 ലോക പക്ഷി ദിനം സമുചിതമായി കൊണ്ടാടി. ഇതിന്റെ ഭാഗമായി കുട്ടികൾ വീടുകളിൽ നിന്നും നാടൻ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നു. ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ കൊണ്ടുവന്ന വിഭവങ്ങൾ അവർ പങ്കിട്ട് കഴിക്കുന്നതിലൂടെ കുട്ടികൾ ലോക ഭക്ഷ്യ ദിനത്തിൽ പങ്കാളികളായി മാറി. ഒക്ടോബർ 17 ലോക ദാരിദ്ര്യ നിർമാർജന ദിനം ആചരിച്ചു. ഈ ദിനാചരണത്തിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളിലെ സഹായം അർഹിക്കുന്ന കുട്ടികൾക്ക് നൽകുവാനായി ഉപകാരപ്രദമായ സാധനങ്ങൾ കുട്ടികൾ വീടുകളിൽ നിന്ന് കൊണ്ടുവരികയും ഈ സാധനങ്ങൾ കിറ്റുകളാക്കി അർഹിക്കുന്ന കുട്ടികളുടെ വീടുകളിൽ നൽകി ലോക ദാരിദ്ര്യ നിർമാർജന ദിനത്തിൽ കുട്ടികൾ പങ്കാളികളായി. കൈകഴുകൽ ശീലം പ്രചരിപ്പിക്കുന്നതിനാൽ ഒക്ടോബർ 15 സ്കൂളിൽ ലോക കൈകഴുകൽ ദിനം ആചരിച്ചു. ഫലപ്രദമായ കൈ കഴുകുവാനുള്ള 8 മാർഗങ്ങളാണ് കുട്ടികളെ പരിശീലിപ്പിച്ചു. ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനം ആചരിച്ചു. ഇതിനോടനുബന്ധിച്ച് ബാലികമാരെ പൂക്കൾ നൽകി ആദരിച്ചു. തൊടുപുഴ ഉപജില്ല പ്രവൃത്തി പരിചയ മേളയിലും ശാസ്ത്രമേളയിലും മികച്ച നേട്ടം കൈവരിക്കാൻ സെന്റ് മേരീസ് എൽ പി സ്കൂളിന് കഴിഞ്ഞു. പ്രവൃത്തി പരിചയ മേളയിൽ നമ്മൾ 6 സ്ഥാനത്ത് എത്തുകയും ചെയ്തു. മേളയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും അഭിനന്ദിക്കുകയും അവർക്ക് പ്രോത്സാഹന സമ്മാനം നൽകുകയും ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.